നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു റിയാക്ഷൻ്റെ എന്താൽപി ചേഞ്ച് അതെങ്ങനെയൊക്കെയാണ് വരിക ഓക്കെ ഒരു റിയാക്ഷനിൽ എന്താൽപി ചേഞ്ച് നടക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഒരു റിയാക്ഷൻ്റെ എന്താൽപി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ സോ എന്താൽപി ചേഞ്ച് ഇൻ എ റിയാക്ഷൻ ഇഫ് ദ പ്രോസസ് അണ്ടർ കൺസിഡറേഷൻ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ദ എന്താൽപി ചേഞ്ച് അതായത് ഡെൽറ്റ എച്ച് ഈസ് ദ ഡിഫറെൻസ് ഇൻ ദ എന്താൽപീസ് ഓഫ് ദ പ്രോഡക്റ്റ്സ് ആൻഡ് ദ റിയാക്റ്റൻസ് അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോസസ്സ് ഒരു കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ സംഭവിക്കുന്ന എൻ എന്താൽപി ചേഞ്ച് അതായത് ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ ഡിഫറൻസ് ഇൻ ദ എൻതാൽപീസ് ഓഫ് ദ പ്രോഡക്റ്റ്സ് ആൻഡ് ദ റിയാക്റ്റൻസ് പ്രോഡക്റ്റ്സിന്റെ എന്താൽപീസും മൈനസ് റിയാക്റ്റൻസിൻ്റെ എന്താൽപീസും ആ ഡിഫറൻസ് ആയിരിക്കും എന്താൽപി ചേയ്ഞ്ചിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് സോ അത് മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണ് ഡെൽറ്റ എച്ച് ആർ അതായത് എന്താൽപി ചേഞ്ച് ഓഫ് ദ റിയാക്ഷൻ

ദ എന്താൽപി ഓഫ് ദ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും ഹീറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് എ കോൺസ്റ്റൻറ് പ്രഷർ അപ്പം ഡെൽറ്റാ എച്ച് ഓഫ് ആറിനെ തന്നെയാണ് നമ്മൾ ക്യു പി അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നും കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഇനി ഡെഫിനേഷൻ വൈസ് ചോദിക്കാമെന്ന് വിചാരിക്കുക വോട്ട് യു മീൻ ബൈ എൻ എന്താൽപി ഓഫ് എ റിയാക്ഷൻ അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്താൽപി ഓഫ് എ റിയാക്ഷൻ അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എന്താൽപി ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് വെൻ

ോഡക്ട്സ് ആയിട്ട് മാറുന്നു ഓക്കെ അവിടെ ഉണ്ടാവുന്ന എന്താൽപി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്താൽപി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് സോ എന്താൽപി ഓഫ് എ റിയാക്ഷൻ അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദി എന്താൽപി ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് വെൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്ടൻസ് ആസ് ഷോൺ ഇൻ ദ ദോഷോമെട്രിക് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ആർ കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ് ഓക്കെ ഇനി ഒരു എക്സോതെർമിക് തെർമിക് റിയാക്ഷൻ ആണ് കരുതുക നമ്മൾ മുൻപും പല എക്സാമ്പിൾസും കണ്ടിരുന്നു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഒ ആർ ഡെൽറ്റാ എച്ച് ആർ ദാറ്റ് ഈസ് ദാൽ പി ചേഞ്ച് ഓഫ് ദി റിയാക്ഷൻ വിൽ ബി നെഗറ്റീവ് ഇനി എൻഡോതെർമിക് തെർമിക് റിയാക്ഷൻ ആണെന്ന് വിചാരിച്ചാൽ ഡെൽറ്റാ എച്ച് ആർ വിൽ ബി പോസിറ്റീവ് ഓക്കെ ദിൻസ് ഡെൽറ്റ യു ആർ ഈസ് ഈക്വൽ ടു ക്യു വി അത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യു വി ആണ് നമ്മൾ ഓൾറെഡി കണ്ട കഴിഞ്ഞ കാര്യമാണ് ക്യു വി എന്ന് പറഞ്ഞാൽ എന്താണ് ഹീറ്റ് അബ്സോർഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഓക്കെ സോ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ യു ഇന്റേണൽ എനർജി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം സോ ഡെൽറ്റ യു ഓഫ് ആർ ഈസ് ഈക്വൽ ടു ക്യു വി അതിലെ ഡെൽറ്റ യു ഓഫ് ആറിനെ നമുക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് പറയാം ഹീറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഒരു റിയാക്ഷൻ ഒരു ഗ്യാഷ്യസ് റിയാക്ഷൻ റിയാക്ഷൻ ഇൻവോൾവിംഗ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇഫ് എൻ വൺ മോൾസ് ഓഫ് ദ ഗ്യാഷ്യസ് റിയാക്റ്റൻസ് ഓക്കെ എ വോളിയം വി വൺ അതായത് ഒരു റിയാക്ഷൻ അതിൽ റിയാക്റ്റൻസും ഉണ്ട് പ്രോഡക്ട്സും ഉണ്ട് അതിൽ ഗ്യാഷ്യസ് റിയാക്റ്റൻസ് എൻ വൺ ആണ് എടുത്തത് അത് വോളിയം വി വൺ ആണ് ഓക്കിപ്പൈ ചെയ്യുന്നതെന്ന് വെക്കുക അത് കൺവേർട്ട് ചെയ്തിട്ട് പ്രോഡക്ട്സ് ആയിട്ട് മാറുകയാണ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നു അത് എൻ ടു മോൾസ് ഗ്യാഷ്യസ് പ്രോഡക്ട്സ് ആയിട്ടാണ് മാറുന്നത് അത് ഓക്കിപ്പൈ ചെയ്യുന്ന വോളിയം വി ടു ആണെന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ് അല്ലേ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി അപ്പോൾ റിയാക്റ്റൻസിൻ്റെ കാര്യം എഴുതുമ്പോൾ എങ്ങനെ വരും പി വി വൺ ഈക്വൽ ടു എൻ വൺ ആർ ടി ഓക്കെ ഇനി പ്രോഡക്സിൻ്റെ കാര്യം എഴുതുമ്പോഴോ പ്രോഡക്സിനെ ഈക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പി വി ടു ഇസ് ഈക്വൽ ടു എൻ ടു ഇൻ ടു ആർ ടി ഓക്കെ അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അതായത് പി ഇൻ വി ടു അതായത് ഇത് പ്രോഡക്റ്റ്സ് മൈനസ് റിയാക്റ്റൻസ് എന്നുള്ള രീതിയിലെ ഇതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ പി ഇൻ ടു വി ടു മൈനസ് വി വൺ ഈക്വൽ ടു ആർ ടി ഇൻറ്റു എൻ ടു മൈനസ് എൻ വൺ അല്ലേ അതായത് പി ഇൻറ്റു വി ടു മൈനസ് വി വൺ അതായത് റിയാക്റ്റൻസിലെ വി വൺ ആയിരുന്നു വോളിയുമെങ്കിൽ അത് പ്രോഡക്ട്സിലേക്ക് എത്തുമ്പോഴേക്കും വി ടു ആയി അല്ലേ അപ്പോൾ പി ഇൻറ്റു വി ടു മൈനസ് വി വണ് നമുക്ക് ഡെൽറ്റ വി എന്ന് എഴുതാം ഈക്വൽ ടു ഇനി എൻ ടു മൈനസ് എൻ വൺ എന്ന് പറയുന്നത് ഡെൽറ്റ എൻ ആണ് ഇതൊരു ഗ്യാഷ്യസ് റിയാക്ഷൻ ആയതുകൊണ്ട് എന്ത് എഴുതാനായിട്ട് സാധിക്കും ഡെൽറ്റ എൻ ജി അതൊരു ഗ്യാഷ്യസ് റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഡെൽറ്റ ജി എഴുതി ഇൻ ടു ആർ ടി ഓക്കെ അപ്പോൾ പി ഇൻ ഡെൽറ്റ വി ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ഇൻ ടു ആർ ടി ഇപ്പോൾ വി ടു മൈനസ് വി വണ്ണിന് ഡെൽറ്റ ബി എന്നും എൻ ടു മൈനസ് എൻ വണ്ണിനെ ഡെൽറ്റ എൻ ജി എന്നും എഴുതിയപ്പോഴാണ് നമുക്കിത് കിട്ടിയത് ഓക്കെ ഇതാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇങ്ങനെ റിയാക്ഷൻസിനും പ്രോഡക്റ്റ്സിനും നമ്മൾ അപ്ലൈ ചെയ്തത് ഇനി അപ്പോൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻസ് ഇൻ ഇക്വേഷൻസ് ഫൈവ് ആൻഡ് സിക്സ് അതായത് ഈ കിട്ടിയ ഇക്വേഷൻസ് ഉണ്ടല്ലോ അത് നമ്മൾ മുൻപ് പഠിച്ച ഇക്വേഷനാണ് ഇത് നോക്കൂ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ ബി അല്ലേ അതാണ് ഇവിടുത്തെ ഇക്വേഷൻ ഫൈവ് എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു ഇക്വേഷൻ ആണ് ഇത് ക്യു പി ഈസ് ഈക്വൽ ടു ക്യു വി പ്ലസ് പി ഡെൽറ്റാ ബി ഓക്കെ അപ്പം ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അപ്പം ഇവിലേക്ക് ഈ രണ്ട് ഇക്വേഷനിലേക്കും നമ്മൾ നമുക്ക് കിട്ടിയ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പം ആദ്യത്തെ നമ്മുടെ ഇക്വേഷൻ എന്താണ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റാ വി ഓക്കെ അപ്പം ഈ പി ഡെൽറ്റാ വിക്ക് പകരം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് എന്താ കിട്ടിയ കിട്ടിയത് പി ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റാ എൻ ജി ഇൻ ടു ആർ ടി എന്നാണ് അപ്പം പി ഡെൽറ്റ വി ഭരണിടത്തൊക്കെ നമുക്ക് എന്ത് എഴുതാം ഡെൽറ്റ എൻ ജി ഇൻ ടു ആർ ടി എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയായി ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇത് ഡെൽറ്റാ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റാ വി അപ്പം അവിടെ പി ഡെൽറ്റാ വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു ഡെൽറ്റ എൻ ജി ഇൻ ആർ ടി അതായത് അപ്പം ഇക്വേഷൻ കിട്ടി ഡെൽറ്റ എച്ച് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഓഫ് ആർ പ്ലസ് ഡൽറ്റ എൻ ജി ഇൻ ടു ആർ ടി എന്ന് കിട്ടി അതുപോലെ അടുത്ത ഏത് ഇക്വേഷനിലാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് നമുക്ക് മുൻപ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷനാണ് ക്യു പി ഇസ് ഈക്വൽ ടു ക്യു വി പ്ലസ് പി ഡെൽറ്റാ വി എന്നുള്ളത് അപ്പം ഇവിടുത്തെ ഈ പി ഡെൽറ്റാ വിയിലും നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡെൽറ്റ എൻ ജി ഇൻ ടു ആർ ടി ബിക്കോസ് പി ഡെൽറ്റാ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ഇൻ ടു ആർ ടി എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു ഓക്കെ അപ്പൊ അടുത്ത ഇക്വേഷനാണ് ക്യു പി ഇസ് ഈക്വൽ ടു ക്യു വി പ്ലസ് ഡെൽറ്റ എൻ ജി ഇൻ ആർ ടി ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് പുതിയതായിട്ട് കിട്ടി കാരണം പി ഡെൽറ്റ വി എന്നായിരുന്നു ഇവിടെ രണ്ട് സ്ഥലത്തും അതിന് പകരം സിൻസ് പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ഇൻ ടു ആർ ടി പി ഡെൽറ്റാ വിനെ മാറ്റിയിട്ട് നമ്മൾ ഡെൽറ്റ എൻ ജി ഇൻ ആർ ടി എന്ന് കൊടുത്തു അപ്പോൾ ഇനി എപ്പോഴാണ് ഈ ഡെൽറ്റ എൻ ജി ഇൻ ആർ ടി സീറോ ആയിട്ട് പോവാ അത് എങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കും രണ്ട് സിറ്റുവേഷൻസിലാണ് ഡെൽറ്റ എച്ച് ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഓഫ് ആർ എന്നുള്ളത് ഈക്വൽ ആയിട്ട് വരിക ബിക്കോസ് ഈ ടേം പോയി കഴിഞ്ഞാലാണ് ഇത് ഈക്വൽ ടു ഇതാവുക അല്ലേ അത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ആവുക വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ക്ലോസ്ഡ് വെസൽസ് ഓഫ് ഫിക്സഡ് വോളിയം നമുക്കറിയാം രണ്ട് തരത്തിൽ ഈക്വേഷൻ എഴുതാം ഇങ്ങനെയും എഴുതാം അതുപോലെ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ വി എന്നും നമുക്ക് ഈ ഇക്വേഷനായിട്ട് എഴുതാം അപ്പൊ ഇവിടെ ഏതൊക്കെ കേസിലായിരിക്കും ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആവുക ഈ ചേഞ്ചിൻ വോളിയം ഡെൽറ്റ വി എന്ന് പറയുന്ന ആ ടേം സീറോ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു ആവും അതാണ് ഒരു കേസ് ഇനി രണ്ടാമത്തെ കേസിലോ ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് സീറോ ആയിട്ട് മാറുക എന്ന് വിചാരിക്കുക അതായത് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് എനി ചേഞ്ച് ഇൻ ഗ്യാഷ്യസ് മോൾസ് റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും ഗ്യാഷ്യസ് മോൾസിലെ വ്യത്യാസങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് സീറോ ആവും അപ്പോഴും ഡെൽറ്റാ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയിട്ട് മാറും അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയിട്ട് മാറുന്നത് മെയിൻലി രണ്ട് കണ്ടീഷൻസിലാണ് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഒന്നാമത്തത് ഇഫ് ദ റിയാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ക്ലോസ്ഡ് വെസൽ ഓഫ് ഫിക്സ്ഡ് വോളിയം അപ്പോൾ അങ്ങനെ ഫിക്സ്ഡ് വോളിയത്തിൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഡെൽറ്റ ബി എന്ന് പറഞ്ഞ ടേം സീറോ ആയിട്ട് മാറും സോ ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു അതുപോലെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് എനി ചേഞ്ച് ഇൻ ദ ഗ്യാഷ്യസ് മോൾസ് ഗ്യാഷ്യസ് മോൾസിന്റെ നമ്പറിൽ ചേഞ്ച് ഒന്നും വന്നില്ലെങ്കിൽ ഈ ഡെൽറ്റ എൻജി എന്ന് പറയുന്ന ടേം സീറോ ആയിട്ട് മാറും അപ്പം ആ കേസിലും ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ യു ഓക്കെ ഇതൊക്കെയാണ് എന്താൽപ് ഈ ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഞാൻ നോട്ട്സ് അയച്ചു തരുമ്പോൾ ഇങ്ങനെ ബോക്സിലിട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും അത് നിങ്ങളുടെ സിലബസിലുള്ളതല്ല നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിനെ വേണ്ടതാണ് അതായത് പണ്ട് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അപ്പം അത് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്തെടുത്ത് ഇത് ഈ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം അങ്ങനെ നിങ്ങളുടെ കയ്യിൽ പഴയ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ അതൊന്ന് ഓർത്തെടുക്കാനായിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും ബോക്സിലിട്ടിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബോക്സിലിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ബോക്സിലിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് വായിച്ച് വായിച്ചെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അത്രമാത്രം ഓക്കെ